കൃഷ്ണ വെൽക്കം ടു ഹരേ കൃഷ്ണ മീഡിയ ഇന്ന് ഞാൻ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു ഫോട്ടോ ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഫ്രെയിമിനായി വേണ്ട സാധനങ്ങൾ കാർഡ്ബോർഡ് ഗ്ലൂ സിസേഴ്സ് പെൻസിൽ സ്റ്റിക്ക് സ്കെയിൽ കുറച്ച് കളർ പേപ്പേഴ്സ് ഒരു A4 കളർ പേപ്പർ എടുത്ത് സ്റ്റിക്ക് കളർ പേപ്പറിൽ ചുരുട്ടിയെടുക്കുക ഇടയിൽ കുറച്ച് ഗമ്മും തേക്കാം തലപ്പിലും നന്നായി ഗം തേക്കുക ചുരുട്ടിയിട്ട് സ്റ്റിക്ക് ഊരാൻ മറക്കരുത് തേന് ശേഷം ഇതുപോലെ 16 സ്റ്റിക്കുകൾ ഉണ്ടാക്കുക ഒരു മാഗസൈൻ ഷീറ്റ് എടുത്ത് 4 സ്റ്റിക്കുകൾ വീതം ഒട്ടിയെടുക്കുക ഈ ഫോട്ടോ ഫ്രെയിം ഞങ്ങളുടെ സത്സംഗത്തിലെ മിനി മാതാജി ചെയ്തു പഠിപ്പിച്ച തന്നാണ് സ്റ്റിക്സ് ഉണങ്ങിയതിന് ശേഷം സിസേഴ്സും കൊണ്ട് വെട്ടിയെടുക്കുക ഇനി കാർഡ്ബോർഡ് എടുത്ത് ഫോട്ടോ സെൻറ്ററിൽ വെച്ച് അളവ് എടുക്കുക ഞാനിവിടെ ശ്രീ കൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ എടുത്തിരിക്കണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് എടുക്കാം സ്റ്റിക്കുകൾ ഒപ്പം വെച്ച് സ്കെയിലിൽ കൊണ്ട് കോർണറിനെ നോക്കി അടയാളപ്പെടുത്തുക വെട്ടിയതിനു ശേഷം ഇങ്ങനത്തെ ഷേപ്പുകൾ വരും ചിലപ്പോൾ കത്രിയും കൊണ്ട് കിട്ടില്ല കത്തിയും കൊണ്ട് അറുത്തെടുക്കുക ഇനി ഫ്രെയിമിൽ അടിഭാഗത്ത് ഗമ്മ് തേച്ചു കാർഡ്ബോർഡിൽ ഒട്ടിക്കുക നിങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ആണിയിൽ ഞാൻ തൂക്കാനായിട്ട് ഇവിടെ നാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഇനി അത് അറിയാണ്ടിരിക്കാൻ വേണ്ടി ഒരു തുണ്ട് പേപ്പർ എടുത്ത് ഒട്ടിക്കുക ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഫ്രെയിം റെഡിയായി ഇനി കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം ഞാൻ റോസാപ്പൂ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു പെൻസിലും കൊണ്ട് അതിൽ അടയാളപ്പെടുത്തി സിസേഴ്സും കൊണ്ട് കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഉണ്ടാകും ഞാൻ റോസാപ്പൂവാണ് ചുരുട്ടിയെടുക്കുന്നത് ചിലവർക്ക് ശരിയാകില്ല ചിലവർക്ക് ശരിയാകും എനിക്ക് ഏകദേശം റോസാപ്പൂ ശരിയായി ഇനി അത് ഫ്രെയിമിൽ ഒട്ടി എടുക്കുക ഒരു ഗ്രീൻ പേപ്പർ എടുത്ത് ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക ഇനി ഫ്രെയിമിൽ ഫസ്റ്റ് ഗെമ്മെടുത്ത് റോസാപ്പൂ ഒട്ടിച്ച് പിന്നെ ലീവ്സ് അതിൻ്റെ താഴെ ഒട്ടിച്ച് വയ്ക്കുക ഇതുപോലെ ഗമ്മ് തേച്ച് ലീവ്സ് അവിടെ ഒട്ടിച്ച് വയ്ക്കണം ഇനി രണ്ട് ഭാഗത്തും രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനുണ്ട് ഞാൻ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ ചുരുട്ടി എടുക്കുക അതിൽ ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ച് ഗമ്മ് തേച്ച് അതിനെ കറക്റ്റായി ഒട്ടിച്ച് ഒരു
വീണ്ടും ഒരു പേപ്പർ എടുത്ത് ചുറ്റുക, മുകളിൽ ചുറ്റുക. ഇനി അതിനെ ആക്കിയതിന് ശേഷം ഷേപ്പ് ഇങ്ങനെ ആക്കുക. ഇതുപോലെ ഉള്ള ഫ്ലവർ നമുക്ക് ഈ പേപ്പറിൽ ഉണ്ടാക്കാം. ഇനി ഇത് രണ്ട് ഭാഗത്തും ഒട്ടിച്ചെടുക്കുക. ഇനി അതേ പേപ്പർ എടുത്ത് ഈ മെഷീനിൽ ചുരുട്ടി എടുക്കുക. ഇതേപോലെ വരും ഈ പേപ്പർ. ആ ഫോട്ടോൻ്റെ അരികിൽ ഗമ്മ് തേച്ചു പേപ്പർ ഒട്ടിക്കുക. ഇങ്ങനെ കാണും ഒട്ടിച്ചു കഴിഞ്ഞാൽ. ഫ്ലവറിൻ്റെ അച്ചെടുത്ത് ഫ്ലവർ ഉണ്ടാക്കാം. പലതരത്തിലുള്ള പേപ്പേഴ്സും നമുക്ക് ഇതിൽ ഫ്ലവർ ഉണ്ടാക്കാം. അതുപോലെ എടുത്തതിനു ശേഷം ഗമ്മ് തേച്ചു പലവിധം കളേഴ്സായി നമുക്ക് ഒട്ടിക്കാം. ഫ്ലവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഫിനിഷായി കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഹരേ കൃഷ്ണ.